നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിന്റെ ബിഗ് ബീറ്റിലേക്ക് സ്വാഗതം. ഭരണ സ്ഥിരാകേന്ദ്രത്തിലെ തന്ത്രപ്രധാനമായ ഓഫീസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം ഈ വിഷയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടത്തിയ ദിനം കൂടിയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും ഗ്രാമാന്തരങ്ങളിലും പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധ ജ്വാലകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു. കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ സുപ്രധാനമായിട്ടുള്ള പല ഫയലുകളും ഉൾപ്പെടുന്ന ഒരു ഓഫീസിനുള്ളിലുണ്ടായ തീപിടുത്തം ഒരു സാധാരണ തീപിടുത്തമായി കാണാൻ പ്രതിപക്ഷം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു വലിയ പ്രതിഷേധ കൊടുങ്കാറ്റ് ആ വിഷയത്തിൽ ഉയരുന്നത്. ഇന്ന് ഡിഗ്മീറ്റ് പരിശോധിക്കുന്നത് ഈ തീപിടുത്തത്തിന്റെ പേരിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഒരായുധമായി പ്രതിപക്ഷത്തിന് ദീർഘനാൾ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നത് തന്നെയാണ്. ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സനോജ്, യുവമോർച്ചയുടെ മുൻ സംസ്ഥാന സമിതി അംഗവും ഇപ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ ആർ എസ് രാജി. ആദ്യം അഭിജിത്തിലേക്ക്. അഭിജിത്ത്, ഇന്നലെ ഈ തീപിടുത്തമുണ്ടായി എന്ന് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും കേരളത്തിൽ ആ പ്രതിഷേധത്തിന്റെ ജ്വാലകൾ അണഞ്ഞിട്ടില്ല. അതിശക്തമായി തന്നെ അത് തീ കത്തിച്ചതാണ് എന്ന നിലയിൽ, അവിടെ ഫയലുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ് എന്ന നിലയിൽ തന്നെ പ്രതിപക്ഷം ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്, ഈ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാർ നൽകുന്ന വിശദീകരണങ്ങൾ, അവിടെ ഏതാനും ചില ഫയലുകൾ കത്തിയിട്ടുണ്ട്. ആ ഫയലുകളൊന്നും ഇതുപോലെ തന്ത്രപ്രധാനമായ ഫയലുകളല്ല. ഇനി തന്ത്രപ്രധാന ഫയലുകളൊക്കെ ഈ ഫയലിംഗ് വഴി തങ്ങൾ സുരക്ഷിതമാക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇന്നലെ ഈ തീ കത്തിയതിന് തൊട്ടു പിന്നാലെ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാതെ പ്രതിപക്ഷം നടത്തുന്ന ഈ സമരം, നാളെ അത്തരത്തിൽ തന്ത്രപ്രധാന ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരുമ്പോൾ മുനയൊടിഞ്ഞു പോകുന്ന ഒരു പോരാട്ടമായി മാറുകയില്ലേ എന്നാണ്. നോക്കൂ, ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞങ്ങളൊക്കെ എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ അവിടെ എത്തിയത്. ഈ തീ കത്തി എന്ന് പറയപ്പെടുന്ന, തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഓഫീസിന് മുൻപിൽ മാധ്യമ പ്രവർത്തകരെത്തുമ്പോൾ ഇത് സാന്ദർഭികവശാൽ സംഭവിച്ച കാര്യമാണെങ്കിൽ എന്തിനാണ് മാധ്യമ പ്രവർത്തകരുടെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളുന്ന സമീപനം ഈ സർക്കാരിന്റെ ഭാഗമായ ചീഫ് സെക്രട്ടറി സ്വീകരിച്ചത്? ഒരുപക്ഷെ ആ മാധ്യമ പ്രവർത്തകരുടെ മുന്നാൽ ഞങ്ങൾ നോക്കൂ, ഇവിടെ ഒരു തീപിടുത്തമുണ്ടായി, ഞങ്ങളത് അണയ്ക്കാനുള്ള പരിശ്രമങ്ങളാണ്, നിങ്ങളൊന്ന് കുറച്ച് ദൂരത്തേക്ക് വിട്ടു നിൽക്കൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മറിച്ച് മാധ്യമ പ്രവർത്തകരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ഈ ഓഫീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവനക്കാരൊക്കെ ഭരണപക്ഷത്തിന്റെ അനുകൂല സംഘടനയിലെ ആളുകളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ വലിയ അഴിമതികൾ, 10-ാം ക്ലാസ് പോലും പാസ്സായോ എന്നറിയാത്ത സ്വപ്ന സുരേഷിനെ കേന്ദ്രീകരിച്ച് UAE കോൺസുലേറ്റ് വഴി നടന്നിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത്, രാജ്യദ്രോഹ കുറ്റം, ഇവിടെ അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ശിവശങ്കരൻ, ഈ ഒരു വലിയൊരു തട്ടിപ്പ് സംഘം, കൊള്ള സംഘം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ അഴിമതി നടത്തുകയും ഇത് പിന്നീട് പൊതുസമൂഹത്തിന് മുൻപിൽ തെളിയിക്കപ്പെടുകയും പൊതുസമൂഹം ഇത് ചർച്ചയാവുകയും ഒടുവിൽ ഇതിനെ ആദ്യം പ്രതിരോധിച്ച ആളുകൾക്ക് പിന്നീട് പ്രതിരോധം തീർക്കാൻ പോലും സാഹചര്യമില്ലാതെ പിടിക്കപ്പെട്ട സമയത്ത് കൃത്യമായ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ നിന്ന് ഉയർന്നുവരികയാണ്. അങ്ങനെയാണ് ഗത്യന്തരമില്ലാതെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ആദ്യം ശ്രമിച്ചുവെങ്കിൽ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഏറ്റെടുക്കുന്നു. NIA വരുന്നു, കസ്റ്റംസ് ഒരു ഭാഗത്ത്, NIA വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു. ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്ത പിറ്റേ ദിവസമാണ്
ഇങ്ങനെയൊരു തീപിടുത്തം അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് സംശയത്തിന് ആസ്പദമായിരിക്കുന്ന സാഹചര്യങ്ങൾ. ഞാൻ പറയുന്നു, അവിടെ സംഭവിച്ചിരിക്കുന്ന തീപിടുത്തത്തിൽ ഒരു പങ്ക് മാത്രമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ചീഫ് സെക്രട്ടറി വ്യക്തത കൊണ്ട് മാധ്യമ പ്രവർത്തകരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത്? ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ ദൃശ്യ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ മാധ്യമ പ്രവർത്തകരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിക്കൊണ്ട് 2 മണിക്കൂർ സമയമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഗേറ്റിന് പുറത്തു നോക്കി കൂട്ടിയിട്ടത്. ശ്രീ VT ബൽറാം MLA, VS ശിവകുമാർ MLA, ശബരിനാഥൻ MLA, അവരെയൊക്കെ പുറത്ത് തടഞ്ഞു നിർത്തുന്നു. മുസ്ലിം ലീഗിന്റെ ഭാഗമായി കടന്നു വന്നിരിക്കുന്ന ഏർനാടിന്റെ MLA ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളാണ് പുറത്ത് തടയപ്പെട്ടത്. ആരാലാണ്? പോലീസ് കാരണം തടയപ്പെട്ടു. പോലീസ് പറയുന്നു ഉള്ളിൽ നിന്ന് പെർമിഷൻ വേണം. പെർമിഷൻ കൊടുക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭരണസേന കേന്ദ്രത്തിലെ ആളുകളാണ്. അവർ പറഞ്ഞു ഒരു കാരണവശാലും അകത്ത് കടക്കത്താൻ പാടില്ല. 2 മണിക്കൂർ സമയമാണ്, നിങ്ങൾക്കറിയാമല്ലോ, വെറുതെ വാദത്തിന് പറയുന്ന കാര്യമല്ലല്ലോ. 2 മണിക്കൂർ സമയമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും MLAമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടി വന്നത്. MLAമാർ 2 മണിക്കൂർ നിൽക്കേണ്ട സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വന്ന് അവരെ ഉള്ളോട്ട് കയറ്റുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇവരാരും വോട്ട് പൊടിച്ച് പൊളിച്ചു വന്ന ആളുകളല്ലല്ലോ. ജനപ്രതിനിധികൾക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല. മാധ്യമപ്രവർത്തകരെ ആ സ്ഥാനത്ത് നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. വലിയ വിവാദങ്ങളാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള KT ജലീൽ പരിശുദ്ധമായ ഖുറാന്റെ പേരിൽ, ഖുറാൻ ഒരു മതഗ്രന്ഥമാണ്, മതഗ്രന്ഥം മാത്രമല്ല വിശുദ്ധമായ പരിശുദ്ധമായ ഖുറാന്റെ പേരിൽ ഖുറാൻ കടത്തി എന്നാണ് പറയുന്നത്. ഖുറാൻ കൈമാറി, പക്ഷേ ഖുറാൻ അല്ല, മറിച്ച് അതിൽ ഹവാല പണവും അതിൽ സ്വർണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോഴാണ് ആ KT ജലീലിനെ പരിശുദ്ധനാക്കാനും പവിത്രനാക്കാനും വേണ്ടി തയ്യാറെടുത്ത മുഖ്യമന്ത്രിയെ നമ്മൾ 2 ദിവസം മുൻപ് കണ്ടു. അതിന്റെ ബാക്കി പത്രമായിട്ട് തന്നെയാണ് NIA അന്വേഷണത്തിന് വിളിപ്പിച്ചിരിക്കുന്ന ഓഫീസിലെ ആളുകൾ ആ NIAക്ക് മുൻപിൽ ഹാജരായി വന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഓഫീസിൽ നിന്ന് തീ പടരുന്നു. അവിടെ എല്ലാ ഫയലുകളും, പ്രിയപ്പെട്ട ശ്രീ പ്രവീൺജി, താങ്കൾ ആദ്യം സൂചിപ്പിച്ചു എല്ലാ ഫയലുകളും ഈ ഫയൽ ആക്കിയില്ലേ എന്നുള്ളത്, ഇത് ഇന്നലെ മുതൽ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് CPM അനുകൂല സോഴ്സുകളിൽ നിന്ന് വരുന്ന ചില വാദങ്ങളാണ്. ഇപ്പോഴും പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഈ ഫയൽ ആക്കിയിട്ടില്ല, കത്തി നശിച്ചു എന്ന് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളാണ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു, ഈ ഗസ്റ്റ് ഹൗസുകൾ സ്വപ്ന സുരേഷിനും റമീസിനും ഉൾപ്പെടെ വഴിവിട്ട ഇടപാടുകൾക്ക് വേണ്ടി കൊടുത്തിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പൊ രേഖകൾ വരട്ടെ, അന്വേഷണം പുറത്തു വരട്ടെ, നിജസ്ഥിതി പുറത്തു വരട്ടെ, എന്നിട്ട് നമ്മൾക്ക് ആലോചിക്കാം. അല്ലാതെ മാധ്യമ പ്രവർത്തകരെ, ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമ പ്രവർത്തകർ, എവിടെയാണ് 4ാം തൂൺ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കേരളത്തിൽ കാണുന്നത് ജനാധിപത്യ ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ ജനവിരുദ്ധരാണ് എന്നുള്ള സമീപനമാണ്. അപ്പൊ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിക്കൊണ്ട് തീയണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് തീയണയ്ക്കാനായിരുന്നില്ല, മറിച്ച് മറ്റു ചില രേഖകൾ കൂടി കത്തിക്കാനായിരുന്നു എന്നുള്ള സംശയം പൊതുസമൂഹം ഉയർത്തിയാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. ഞങ്ങൾ പറയുന്നത് സ്വതന്ത്രമായ അന്വേഷണമാണ്, കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ. ഇത് ഇന്നലെ ഏതായാലും അത് ആ തരത്തിൽ അന്വേഷണത്തിലൂടെ വരുന്നത് വരെ സമരം തുടരും എന്നുള്ള നിലപാട്. RS രാജീവ്, ശരിക്കും ഈ തീപിടുത്തം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നു. സംസ്ഥാന അധ്യക്ഷൻ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കുന്നു. ഇന്നിപ്പോ മന്ത്രിസഭയടക്കം സുരേന്ദ്രനെതിരെ അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിനുള്ളിൽ അതിക്രമിച്ച് കടക്കുക. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്തുണ്ട് എന്ന് സർക്കാർ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ല, KS സുരേന്ദ്രൻ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. വാർത്ത കണ്ടുടനെ അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവാണ്, സംസ്ഥാന പ്രസിഡന്റാണ്, ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെക്രട്ടേറിയറ്റ് പോയി. കൂടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവരുൾപ്പെടെ അവിടെ പോയി, അവിടെ സമരം ചെയ്യാനല്ല പോയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് ശ്രീധരൻ കിട്ടിയ സ്ഥലമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുമല്ല, സെക്രട്ടേറിയറ്റ് ആണ്. സെക്രട്ടേറിയറ്റ് ജനങ്ങളുടെ മൊത്തമാണ്, പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് നിയമസഭയ്ക്കകത്ത് ഒരു തീ കത്തിപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താണ് സംഭവിച്ചത് അറിയാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ പൊതുപ്രവർത്തകർക്കുമുള്ള അവകാശം KS സുരേന്ദ്രനുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ഇടയ്ക്ക് കള്ളസ്വാമി ആയിട്ടുള്ള സ്വാമിമാരെ എല്ലാം പുച്ഛിച്ച് നൽകുന്ന കള്ളസ്വാമി പേയാട് ഷിബുവിന്റെ വീട് കത്തിയപ്പോൾ അന്ന് രാത്രി മുഖ്യമന്ത്രി പോയല്ലോ. ആ സ്പോട്ടിൽ മുഖ്യമന്ത്രി പോയി അങ്ങനെ സംശയിക്കണ്ടേ? ആദ്യം സംശയിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ?
സ്വാഭാവികമായിട്ട് പോകാതൊന്നുമല്ല. അതുപോലെ തന്നെ ആമസോൺ കാടുകൾ കത്തുമ്പോൾ സെക്രട്ടേറിയൽ നടയിൽ പ്രകടനം നടത്തുന്നവരാണ് സീറ്റംഗ. അപ്പൊ അതല്ല വിഷയം, വിഷയം വ്യക്തമാണ്. എന്തിന് ഒരു പ്രതിഷേധം നടത്തില്ല കെ സുരേന്ദ്രൻ, പ്രകടനം വിളിച്ചില്ല. അവിടെ വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി ആ സുരേന്ദ്രനെയും സുധീർ ഉൾപ്പെടുന്ന വി വി രാജേഷ് ഉൾപ്പെടുന്ന ആൾക്കാരെ എന്തിന് അറസ്റ്റ് ചെയ്തു? ഒളിച്ചു വെക്കാനുള്ളതുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്ത? മാധ്യമങ്ങളെ അറസ്റ്റ് ചെയ്തു. ഞാൻ കേട്ടെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഫയർഫോഴ്സിനോട് ഫയർഫോഴ്സിനോടൊപ്പം തന്നെ അതിനകത്ത് കയറിയല്ലോ. അതിനകത്ത് കയറിയിട്ട് അവര് ലൈവ് കൊടുത്ത എന്താണ്? അവിടെ ചെല്ലുമ്പോൾ മുഴുവൻ റൂമിനകത്തും ഫയലുകൾ തറയിൽ കിടക്കുക. ഞായർ തിങ്കൾ ചൊവ്വ കോവിഡായിട്ട് പ്രോട്ടോകോൾ ഓഫീസറെ ഹക്കിനെ കോവിഡ് എന്ന് പറഞ്ഞിട്ട് 3 ദിവസം കൊണ്ട് ആ റൂമിലോട്ട് ആരെയും കയറ്റുന്നില്ല. എങ്ങനെ 2 ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തി? 4:50 തീ പിടിച്ചു എന്ന് പറയുമ്പോൾ 5:30 പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ഹൗസ് സ്പീക്കിന്റെ അഡീഷണൽ സെക്രട്ടറിയുള്ള ഹണി ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ പടം സെക്രട്ടേറിയറ്റിനുള്ളിൽ വെക്കരുതെന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനയുടെ നേതാവായിട്ടുള്ള ഹണി, ആ ഹണി 5 മണിക്ക് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട ഒന്നും കത്തിയില്ല. അത് കത്തിച്ചതാണ് എന്ന് ആദ്യം പറയും, കത്തിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമയം വരും. നാക്ക് കുഴഞ്ഞതാണെങ്കിലും ആദ്യം പറഞ്ഞത് സത്യമായിരുന്നു. ഹണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇടതു സംഘടനയുടെ നേതാവാണെങ്കിൽ പോലും പൊതുഭരണ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായി ഈ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസിലടക്കം എന്തൊക്കെ രേഖകളുണ്ട്, ഈ പറയുന്ന കത്ത് ഉണ്ടായ സ്ഥലത്ത് എന്ത് രേഖകളുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ കേൾക്കട്ടെ, 4:50 കത്തുന്നു, 5:10 ഇന്റർവ്യൂ എടുക്കുകയാണ്, തീ അണയുന്നില്ല, അവിടെ ഒരു സാഹചര്യം കാണുന്നില്ല. എങ്ങനെയുണ്ടായി മുൻകൂട്ടി? അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഭരണപക്ഷം ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്. ഈ 4:50 കത്തുന്നു, മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എത്തുന്നു, സെക്രട്ടേറിയറ്റിനുള്ളിൽ കിടക്കുന്നു, അവിടെ നിർണായക ഫയലുകൾ കത്തി എന്ന് പറയുന്നു. അതെങ്ങനെ അറിഞ്ഞു എന്നൊരു ചോദ്യം. രമേശ് ചെന്നിത്തല പറയുന്നു, രമേശ് ചെന്നിത്തല കെ പി സി സി ഓഫീസിൽ വെച്ച് വാർത്താ സമ്മേളനം ഇതേ കാര്യം തന്നെ പറയുന്നു. ബി ജെ പിയുടെ നേതാക്കൾ എത്തുന്നുണ്ട്, ബി ജെ പിയുടെ നേതാക്കൾ അവിടെ എത്തും. വാർത്ത കണ്ടിട്ടാണല്ലോ ബി ജെ പിയുടെ നേതാക്കൾ അവിടെ പോകുന്നത്, വാർത്ത കണ്ടിട്ടാണ് ബി ജെ പിയുടെ നേതാക്കൾ അവിടെ പോകുന്നത്. ആ സമയത്ത് ഹണി പറഞ്ഞു കഴിഞ്ഞു. ഹണി അവിടെ പറഞ്ഞു, മാത്രമല്ല ഇത് സംശയത്തിന്റെ നിലയിലാണെന്ന് പറയുന്ന 13-ാം തീയതി നമുക്കറിയാം പ്രോട്ടോകോൾ അവിടെ എൻഐയുടെ അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ സി സി ടി വി ക്യാമറകൾ കാണില്ല എന്ന് സർക്കാർ ഉത്തരവിറക്കി അല്ലേ. ഇപ്പോ 13-ാം തീയതി ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. സെക്രട്ടറി അതീവ സുരക്ഷാ മേഖലയ്ക്കകത്ത് തീ പിടിക്കുമെന്ന് പറഞ്ഞ് സർക്കുലർ ഇറക്കുന്ന ഏക സംസ്ഥാനവും കേരളമായിരിക്കില്ലേ? അതീവ സുരക്ഷാ മേഖല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത ഈ സർക്കാരല്ലേ? അപ്പൊ ആ സർക്കുലർ ഒളിച്ചിറക്കപ്പെട്ട ആ സർക്കുലർ സർക്കുലർ അല്ല, സർക്കാരിന്റെ മുദ്ര കള്ളത്തരത്തിന് വേണ്ടി മാത്രം കൂട്ടിപ്പിടിക്കുന്ന സംവിധാനമാണ്. ആ സർക്കുലർ ഇറക്കുന്നു, മാത്രമല്ല സ്വർണ്ണക്കടത്ത് അതോടൊപ്പം തന്നെ വിശുദ്ധ മതഗ്രന്ഥവുമായിട്ടുള്ള വിവാദം, ലൈഫ് മിഷനുമായിട്ടുള്ള വിവാദം, ഇതൊക്കെ ഉള്ള നിർണായക രേഖകളുള്ള ആ പ്രോട്ടോകോൾ ഓഫീസ് മാത്രം കത്തുമ്പോൾ അവിടുത്തെ എന്നിട്ട് പറയുന്നു അവിടെ എല്ലാ ഈ ഫയലുകളാണെന്ന് പറയുന്നു. ഞാൻ പറയാലോ, അവിടെ അന്വേഷണം എത്തുകയോ അത് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത ഉണ്ടെന്നറിഞ്ഞത് കൊണ്ട് വ്യക്തമായിട്ട് അതായത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഫലമായിട്ട് സാധാരണ നെല്ലരി ആഹാരം കഴിക്കുന്ന ഏതാർക്കും മനസ്സിലാവും. കാരണം അവിടെ അതാണ് ഈ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണ്. സനോജ് ശരിക്കും സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ നടക്കുന്ന തീപിടുത്തം, ആ തീപിടുത്തത്തിൽ അവിടെ ദൃശ്യങ്ങൾ എടുക്കാൻ പോകുന്ന മാധ്യമങ്ങളെ മുഴുവൻ പുറത്താക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുന്നു. സെക്രട്ടേറിയറ്റ് ആണ്, അതീവ സുരക്ഷാ മേഖലയാണ്, അങ്ങനെ മാധ്യമങ്ങൾക്ക് തോന്നിയതുപോലെ കയറി പോകാൻ പറ്റില്ല, ഒക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ചില മാധ്യമങ്ങൾ എത്തി. അങ്ങനെ മാധ്യമങ്ങൾ എത്തുമ്പോൾ ആ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ അടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായി മാധ്യമങ്ങളോട് പെരുമാറുന്നു. നമ്മുടെ സഹപ്രവർത്തകൻ സന്തോഷിനെ പിടിച്ചിട്ടുള്ളത് നിലയിലേക്ക്, ന്യൂസ് ഐറ്റിന്റെ ക്യാമറമാനാകുന്ന സന്തോഷിനെ പിടിച്ചിട്ടുള്ളത് നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. എന്തിലൂടെ ദൃശ്യങ്ങൾ എടുക്കാൻ നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അതൊരു സംശയത്തിന് കാരണം. രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നു. സുരേന്ദ്രൻ ഒരു പാർട്ടിയുടെ നേതാവ്, നിയമസഭാ സാമാജികനൊന്നുമല്ല, അദ്ദേഹം അവിടെ ചെന്നു, ശരി നിങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ വി എസ് ശിവകുമാർ ആ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലത്തെ ജനപ്രതിനിധിയാണ്, വി ടി ബൽറാം ഒരു ജനപ്രതിനിധിയാണ്, പി കെ ബഷീർ ഒരു ജനപ്രതിനിധിയാണ്, അവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെയും കൈ അങ്ങനെ ആ സ്വാഭാവിക സംശയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. സനോജ്, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് അതിന് നിങ്ങൾ പറയുന്ന ന്യായീകരണങ്ങൾ കൊണ്ട് മാത്രം അതിനെ മറച്ചു വയ്ക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രസക്തവുമാണ്. ഇത് കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പിയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം
രാഷ്ട്രീയ വിട്ടലാക്കോട് കൂടിയിട്ടുള്ള ചില പ്രവൃത്തികളാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇവിടെ എന്തോ ഫയലുകൾ മുഴുവൻ തീവച്ച് നശിപ്പിച്ചു, അതുകൊണ്ട് സ്വർണ്ണക്കടത്തിന്റെ രേഖകളെല്ലാം സെക്രട്ടേറിയറ്റിലെ ഈ ഫയൽ വിഭാഗത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. വസ്തുതയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ കാര്യത്തിനകത്തുണ്ടോ? യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തിലും ഞങ്ങൾക്ക് അതിയായ വിമർശനമുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ തീ പിടിക്കുന്നതും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുന്നേയും ഒരുപാട് തവണ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ NIA ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഫയൽ, ഏതെങ്കിലും ഒരു രേഖ കേരള ഗവൺമെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ചോദിച്ച എല്ലാ ഫയലുകളും രേഖകളും കൃത്യമായും സംസ്ഥാന ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ആക്ഷേപവും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഇവിടെ ഇപ്പൊ മിനിഞ്ഞാന്ന് പ്രതിപക്ഷം ഇവിടെ നിയമസഭയിൽ അവിശ്വാസം അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ അവിശ്വാസം അവതരിപ്പിച്ച് കേരള സർക്കാർ കൃത്യമായും അതുമായി ബന്ധപ്പെട്ട നിലപാട് മുന്നോട്ട് വെച്ചു. അത് ജനങ്ങളാകെ ഏറ്റെടുക്കുകയും അവിശ്വാസം അവതരിപ്പിച്ച കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് കൃത്യമായി ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്തു. അതിന്റെ ജാഗ്രത മറക്കാൻ വേണ്ടി ഒരു ആയുധമില്ല. കുറെ ദിവസങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവിനെ തന്നെ പിന്നീട് പിൻവലിക്കേണ്ടി വരുന്നു. ചില ചാനലുകൾക്ക് മാപ്പ് പറയേണ്ടി വന്നു. വന്ന് ഇപ്പൊ ആരോപിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന തരത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ സംഭവം അവരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. എന്നാൽ പിന്നെ ഇതിൽ കൂടി സംസ്ഥാന ഗവൺമെന്റിനെ അങ്ങ് ഇരുട്ടിൽ നിർത്തിക്കളയാം എന്ന വ്യാമോഹമാണ് BJP കോൺഗ്രസിന്റെയും മുമ്പിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഭയവും കേരള ഗവൺമെന്റ് ഇല്ല. പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം കൃത്യമായ വസ്തുത എന്താണെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. ഇപ്പൊ KSU സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ എന്തോ ഇടതുപക്ഷം ഇവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു എന്നാ പറഞ്ഞത്. എന്ത് രേഖയാണ് എന്ന് കൂടി അദ്ദേഹം പറയേണ്ടതുണ്ട്. എന്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്ത് രേഖയാണ് ഇവിടെ ഉള്ളത്? സ്വർണ്ണക്കടത്ത് എന്താ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഫയൽ മുഖാന്തരമാണോ വരുന്നത്? അതൊക്കെ കൃത്യമായും അന്വേഷണം നടക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അന്വേഷണം സംശയം മനോജി പറഞ്ഞതുപോലെ ഏത് ഫയൽ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന ന്യായമായ സംശയം ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ അടങ്ങുന്ന സ്ഥലത്തേതാണ്. നയതന്ത്ര ബാഗേജുകൾക്ക് അനുമതി നൽകുന്ന രേഖകളുള്ള സ്ഥലമാണ്. ഗസ്റ്റ് ഹൗസുകളിലെ താമസവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുള്ള സ്ഥലമാണ്. വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുള്ള സ്ഥലമാണ്. ആ സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായ സംശയം ഉണ്ടാകും. അതുപോലെ തന്നെ നയതന്ത്ര ബാഗേജുകൾക്ക് ആവശ്യമായിട്ട് കഴിഞ്ഞ ആ സംശയം ബലപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങൾ ജനപ്രതിനിധികളെ തടയുന്നു, മാധ്യമങ്ങളെ തടയുന്നു. അപ്പോ പിന്നെ ആ സംശയത്തിന് അത്തരത്തിൽ ഒരു വികാര പ്രകടനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? അല്ല, ഇത് വികാര പ്രകടനമല്ല, ഇത് കലാപത്തിനുള്ള ആഹ്വാനമാണ്. ലോകമാകെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ജനങ്ങളുടെ ജീവിതം മുൻനിർത്തി ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ട് അധികാര കൊതിയാണ്. എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് താഴെ ഇറക്കാൻ വേണ്ടി കഴിയുമോ? മറ്റൊരു കാര്യമില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എല്ലാ വിഭാഗം ആളുകൾക്കും കക്ഷി രാഷ്ട്രീയതീതമായിട്ട് അഭിപ്രായങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് വരികയാണ്. UDFന്റെ കാലം നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി തന്നെ കേരള നിയമസഭയിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി കൊടുത്തത് എത്ര വീടുകൾ വെച്ചു കൊടുത്തു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു നിയമസഭയിൽ. കൃത്യമായ സഭാരേഖകൾ ആ കാര്യങ്ങളുണ്ട്. എത്ര വീടാ വെച്ചു കൊടുത്തത്? 3400, 4000 താഴെയാണ് വീട്. ഈ ഗവൺമെന്റ് വന്നപ്പോ 224,000 തരം വീടുകൾ വെച്ചു കൊടുത്തു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോഴാണ്. അതുമാത്രമല്ല, കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ഇടതുപക്ഷ നേതാവ് വീണ്ടും അധികാരത്തിൽ തുടരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള സർവേഫലം കൂടി പുറത്തുവിട്ടപ്പോ അങ്ങേയറ്റം സഹീകട്ട പ്രതിപക്ഷം അവർ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കോവിഡ് പ്രോട്ടോകോൾ ഇപ്പം 31 വരെ സമരങ്ങൾ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അത് ലംഘിച്ചാണ് ഇപ്പോൾ സമരം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം അങ്ങേയറ്റം പ്രശ്നകലുഷിതമാണ്. ഈ വ്യാപനത്തിന്റെ തോത് വളരെയേറെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെയെല്ലാം ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ ഒരു പക്വതയും ഇല്ലാതെ ചെയ്തു കൂട്ടുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവിടെ എന്തോ
പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട ഓഫീസിലെ ഫയലുകൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ തന്നെ എൻ ഐ എ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ രണ്ടു വർഷമായിട്ട് നയതന്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം കൃത്യമായും ഈ ഫയലാണ്, ഈ ഫയൽ എന്തെങ്കിലും തരത്തിലുള്ള തീപിടുത്തത്തിൽ നശിച്ചു പോകുന്നതല്ല എന്ന് സാമാന്യബോധമുള്ള എല്ലാവർക്കും ആലോചിച്ച മനസ്സിലാവുന്നതേ ഉള്ളൂ. ഏത് ഫയലാണ് ഈ ഫയൽ അല്ലാത്തത്, ഏതാണ് ഈ ഫയൽ വരാം. അഭിജിത്ത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ ഐ എ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാർ കൃത്യമായി ഉത്തരം നൽകി. സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്ത് രേഖ വേണം എന്ന് ആവശ്യപ്പെട്ടാലും അതൊക്കെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റംസ് ചോദിച്ച കാര്യങ്ങളോടും അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചത്. അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞു, അത് മുഴുവനും നൽകാം എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഇടിമിന്നൽ ഉണ്ടായപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ പോയി എന്ന് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു സി സി ടി വി ദൃശ്യവും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, ഇടിമിന്നലിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് തകരാറുണ്ടായി എന്നുള്ളതല്ലാതെ ഒരു സി സി ടി വി ദൃശ്യം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നിൽക്കുന്ന ഒരവസരത്തിൽ ഫയൽ ഇനി എൻ ഐ എ ചോദിക്കുമ്പോൾ ഈ സർക്കാർ കൊടുത്തില്ല എങ്കിലല്ലേ ഈ തീപിടുത്തം ഒരു അട്ടിമറി എന്ന് പറയാനാകൂ? അതിനു മുമ്പേ തന്നെ ഇത്തരത്തിൽ എടുത്തുചാടിയുള്ള ഒരു പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നോ? ഇപ്പോൾ സനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തിടുക്കം, വലിയ ആവേശം ഇക്കാര്യത്തിൽ ഉണ്ടായത് ശരിയോ? അതിന് അങ്ങനെ ചോദിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ അന്വേഷണ സംഘം നിങ്ങൾ ഈ പറയുന്ന ഫയലുകളിൽ ഏതെങ്കിലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ സർക്കാരിന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് അത് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ ജനങ്ങളുടെ വിശ്വാസ്യതയില്ലാത്തവരായി മാറില്ലേ? ശ്രീ പ്രവീൺജി, താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയേണ്ടി വരും. താങ്കൾ പറഞ്ഞു എൻ ഐ എ അന്വേഷിക്കുമ്പോൾ ഈ ഫയൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ പോരെ. ഇപ്പൊ എൻ ഐ എ അന്വേഷിക്കുമ്പോ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി ശ്രീ സനോജ് അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ കത്തി നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, പോക്ക് വരവുകളൊക്കെ രേഖപ്പെടുത്തേണ്ട ഓഫീസാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെയാണ് ഒരു തീപിടുത്തം എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് പുറത്തു വരുന്ന അവസാനം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഗസ്റ്റ് ഹൗസുകളിലും മറ്റും കൊടുത്തിരിക്കുന്ന ഓർഡറുകളും കാര്യങ്ങളുമാണെന്ന് അത് ഞാൻ ആദ്യം എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു. ഈ ഗസ്റ്റ് ഹൗസുകളിലൊക്കെ ശിവശങ്കറിനും സ്വപ്നയ്ക്കും പുറമെ മറ്റേതെങ്കിലും ഇവരുടെ കോക്കസിൽപ്പെട്ട കൊള്ള സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് റൂമുകൾ അനുവദിച്ചു കൊടുത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നിൽക്കണം. അതൊക്കെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ട കാര്യമാണ്. അപ്പൊ അത്തരം രേഖകൾ നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ നശിപ്പിച്ചേക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനം എന്താ ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, ഇവർ നശിപ്പിച്ചിട്ടില്ല, ഇവർക്ക് വ്യഗ്രതയില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മാധ്യമപ്രവർത്തകരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കടന്നു വന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട രേഖകൾ കത്തി നശിപ്പിക്കപ്പെടാൻ, അല്ലെങ്കിൽ കത്തി നശിച്ചു എന്നിവർ പറഞ്ഞുകൊണ്ട് നശിപ്പിക്കാനുള്ള നടപടികൾക്ക് അവർ നേതൃത്വം കൊടുത്തത് എന്നുള്ള ഒരു സാമാന്യ മനുഷ്യന്റെ ചോദ്യം, സംശയമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് കേന്ദ്ര അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. ഇന്നലെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് ഞാൻ ഇതിന്റെ മറുപടി തരാം, പെട്ടെന്ന് തരാമെന്നാ പറഞ്ഞത്. 24 മണിക്കൂറിനിപ്പുറത്തും ചീഫ് സെക്രട്ടറിയുടെ മറുപടി നമ്മളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ അത്തരം മറുപടികൾ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ആ കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ട, റെക്കോർഡ് ചെയ്യേണ്ട ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതും, ഇതിന് 2-3 ദിവസം മുൻപാണ് ഇവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നുള്ളതും, ആ ഒരു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മറ്റ് രേഖകൾ കണ്ടെടുക്കാനുള്ള സാഹചര്യം കൊണ്ട് കരുതിക്കൂട്ടിയാകാം പലതും കത്തിച്ചത് എന്നുള്ളതും, ഈ ഓഫീസിൽ നമുക്കറിയാം പലരെ നമ്മളെ ചിത്രങ്ങൾ കാണുന്നുണ്ട്, പി ആർ ഡി തന്നെ പുറത്തുവിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചിത്രങ്ങളിൽ പല ഫയലുകളും നിലത്ത് കിടക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഒരു എന്താ പറയുക, ചിന്തിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും തോന്നുന്ന സംശയമാണ് ഞാൻ ചോദിച്ചത്. എന്റെ സംശയം, യു എ ഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഒരു രേഖയും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നവർ എന്തൊക്കെയോ നശിപ്പിക്കപ്പെട്ടു എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ് എന്ന് പറയാനും കാരണം അതാണ്. ഒന്നത്. പിന്നെ ഈ ഒരു സംവാദത്തിനിടയിൽ ഗതി മാറ്റണമെങ്കിൽ മാറ്റം, കുഴപ്പമില്ല.
ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ അവിശ്വാസം പരാജയപ്പെട്ടു എന്നുള്ളതാ. ഞങ്ങൾ പറയുന്നു ഈ ഒരു അവിശ്വാസം പാസാക്കി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ അങ്ങ് മറച്ചിടുമെന്ന് പറഞ്ഞുകൊണ്ടല്ല അവിശ്വാസത്തിന് വേണ്ടി നോട്ടീസ് കൊടുത്തത്. മറിച്ച് എന്താ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ മാസമായി വാർത്താ അവതാരകരെ പോലെ 6 മണി മുതൽ 7 മണി വരെ ഇവിടെ വാർത്താപാരായണം നടത്തുന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മറുപടി ഇല്ലാത്ത കാര്യങ്ങളിൽ മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി. ഇന്ന് ഇത് മതി, ഞാൻ എന്താ ബാക്കി കാര്യങ്ങൾ പറയണോ എന്നൊക്കെയുള്ള ചില സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചു. കേരളത്തിലെ ജനങ്ങളെയൊക്കെ ആകെ മണ്ടന്മാരാക്കി മുന്നോട്ട് പോകുമ്പോ അതിനപ്പുറത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ചിലത് അറിയാനുണ്ട്, അതിന് മറുപടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ അതിന്റെയെങ്കിലും ഗൗരവം ഏറ്റെടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? കേരളത്തിലെ ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ അവിശ്വാസ പ്രമേയത്തിന് മറുപടി 3.25 മണിക്കൂറാണ് ആലോചിക്കണം. ആ 3.25 മണിക്കൂറിനിടയിൽ ഇവിടെ പ്രതിപക്ഷം ചോദിച്ച ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കാൻ ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? 3.25 മണിക്കൂർ എഴുതി വായിക്കുന്ന പ്രസംഗം, സാധാരണ 1 മണിക്കൂറുള്ള വാർത്ത വായന അന്ന് 3.25 മണിക്കൂറായി ദൈർഘിച്ചു. അത്ര മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ഇവിടെ ബഹുമാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി സൂചിപ്പിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 3000 വീട് കൊടുത്തു. പ്രിയപ്പെട്ട താങ്കളോട് ഞാൻ സൂചിപ്പിക്കുന്നു, കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സഭാ സെക്ഷനിൽ നിങ്ങളുടെ തന്നെ കണ്ണൂരിൽ നിന്ന് കടന്നു വന്ന MLA കൊടുത്തൊരു മറുപടി ഉണ്ട്. അല്പസമയം കിട്ടിയാൽ താങ്കൾ അതൊന്നും എടുത്തു നോക്കുക, അല്ലെങ്കിൽ ഞാൻ അത് താങ്കൾക്ക് അയച്ചു തരാം. അന്ന് ജെയിംസ് മാത്യു MLA വെല്ലുവിളിച്ചു ഉമ്മൻചാണ്ടി രാഷ്ട്രീയ പ്രവർത്തനം എന്താ തെളിയിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു MLA നമ്മൾ ആരും കാണാതെ പോയിട്ടില്ലല്ലോ. ആ MLA മറുപടി അക്കമിട്ട് കേരളത്തിന്റെ മുൻ മന്ത്രി കൊടുത്തു. ആരാ? AP അനിൽകുമാർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. 4.5 ലക്ഷത്തിലധികം വീടുകൾ വെച്ചു കൊടുത്തു കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത്. അത് വ്യത്യസ്തമായ സ്കീമുകളിലായിരുന്നു, അത് വ്യത്യസ്തമായ പദ്ധതികളിലൂടെയായിരുന്നു കേരളത്തിൽ 4.5 ലക്ഷത്തോളം വീടുകൾ. നിങ്ങൾ 4.5 ലക്ഷം വർഷം കഴിയുമ്പോ 2.5 ലക്ഷത്തിന്റെ വലിയ പ്രചരണം കൊടുത്ത് വലിയ എന്താ പറയാ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4.5 ലക്ഷം വീടുകൾ വെച്ചു കൊടുത്തത് അത് പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകൾക്കായിരുന്നു, അത് അതത് ഗവൺമെന്റിന്റെ അതത് വകുപ്പുകൾക്ക് കീഴിലായിരുന്നു. നിങ്ങളുടെ എല്ലാ വകുപ്പിന്റെ കീഴിലുള്ള വീടുകൾ എടുത്ത് ഒന്നിച്ച് ഒരൊറ്റ ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം കുറെ ദിവസമായി CPM പണ്ടൊക്കെ ഒരു കാര്യം ഉണ്ട്, എന്താ ഗീബൽസിയൻ തന്ത്രമൊക്കെ നടപ്പിലാകുന്ന മണ്ണായിരുന്നു കേരളം. ഇന്ന് ആ ഗീബൽസിയൻ തന്ത്രം അതേപോലെ നടപ്പിലാകാത്ത ഇടമാണ് കേരളം. കേരളത്തിലെ ജനങ്ങളൊക്കെ അത്യാവശ്യം ചിന്തിച്ചും കാര്യങ്ങൾ ചുറ്റുപാടും നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ടുകൂടിയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ആ ഗീബൽസിയൻ തന്ത്രം വില പോകില്ല എന്ന് മനസ്സിലാകാത്തത് ഇവിടുത്തെ ഇടതുപക്ഷത്തിലെ DYFI CPM പ്രതികൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കള്ളം ഇപ്പോഴും ആവർത്തിക്കില്ല. അത് തന്നെയാണ് അടിവരയിട്ട് പറയുന്നു, 3000 വീടല്ല 4.5 ലക്ഷം വീടുകൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വെച്ചു കൊടുത്തു. ഇനി അതിന് നിങ്ങൾക്ക് സംവാദത്തിന് തയ്യാറാണെങ്കിൽ ആ സംവാദത്തിന് വരാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന ഇടത്ത് വരാം. കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോ ഇവിടെ തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്ന് DYFI പ്രതിനിധിയോട് ഞാൻ സൂചിപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യം അതുകൂടി ഇടയിൽ പറയണമല്ലോ. ആ അവിശ്വാസ പ്രമേയത്തിൽ ഇവരെന്താ ചെയ്തത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ അവിടെ വന്നിട്ടില്ല, അന്ന് ലീവാണ്. പക്ഷെ KT ജലീൽ എന്ന് പറയുന്ന മന്ത്രിയെ പരിശുദ്ധരാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചത്. അദ്ദേഹം ഇറങ്ങി തിരിക്കുമ്പോൾ നോക്കട്ടെ, ഇവിടെ ഖുർആൻ കൊണ്ടുവന്ന് ഖുർആൻ ഇവിടെ കോൺസുലേറ്റിലെത്തി, ഇവിടെ നിന്ന് വാഹനം വിളിച്ചത് മലപ്പുറത്ത് കൊണ്ടുപോയി, വേണമെങ്കിൽ ഇനി തിരിച്ചു തരാം എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേട്ട് കേൾവിയുണ്ടോ ഇങ്ങനെ ഒരു മന്ത്രിയെ പറ്റി നാട്ടിൽ? ഇതുപോലെ കേട്ട് കേൾവിയില്ലാത്ത കേരള സമൂഹത്തിന് ലോക രാജ്യങ്ങൾക്കിടയിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സാഹചര്യം സൃഷ്ടിച്ച ഒരു മന്ത്രിയാണ്. ഞാൻ പറയുന്നു, ഞങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നു. ഇപ്പോ ദാ ഒരുപാട് വിശദീകരണം ചോദിച്ചല്ലോ, കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിണറായി വിജയൻ എത്രയൊക്കെ പരിശുദ്ധരാക്കാൻ ശ്രമിച്ചാലും KT ജലീലിന്റെ കൈകൾ അത് പരിശുദ്ധമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാണ്. അതിന് നിങ്ങൾ വിശുദ്ധമായ ഖുർആനെ ഒന്നും കൂട്ടുപിടിക്കണ്ട. ഖുർആനെ കൂട്ടുപിടിച്ച് കേരളത്തിൽ കള്ളക്കടത്ത് നടത്താൻ KT ജലീലിന് ഉപയോഗിക്കാനുള്ള വസ്തുവല്ല കേരളത്തിലെ ഇന്ത്യൻ ലോക രാജ്യം
രാജ്യങ്ങൾ ഒക്കെ ആരാധനയോടെ കാണുന്ന ഖുർആൻ എന്ന സാന്ദർഭ്യമായി സൂചിപ്പിക്കുന്നു. അപ്പൊ എന്റെ വാദം ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇവിടെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ കൂടി അനുമതിയോടെ 4.5 വർഷക്കാലം പിണറായി വിജയനെ നോക്കുകൂത്തിയായി ഭരണം നടത്തിയ ആളാണ് ശിവശങ്കരൻ. ശിവശങ്കരനും സ്വപ്നയും കൂടി ഒരു കൊള്ള സംഘം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു. ആ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. അതിനിടയിൽ പറഞ്ഞു ലൈഫ് പദ്ധതി, നേരത്തെ നിങ്ങൾ പറഞ്ഞ 2.5 ലക്ഷം വീടിന്റെ ഭാഗമായിട്ട് വരുന്ന ലൈഫ് പദ്ധതി അന്ന് വടക്കാഞ്ചേരിയിൽ ഒന്ന് പോയി നോക്കണം. 20 കോടിയാണ് റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട എമിറേറ്റ് റെഡ് ക്രസന്റ് ആണ്. ആ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിലേക്കും ചർച്ച പോകാൻ കുഴപ്പമില്ല. അങ്ങനെ അതിന് അങ്ങനെ അനുവദിക്കാൻ സാധിക്കുമോ, കരാർ ഒപ്പിടാൻ സാധിക്കുമോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പറയട്ടെ, ഇവരൊരു കരാർ ഒപ്പുവെച്ചു ലൈഫ് മിഷൻ പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അധികാരികളൊന്നും അറിയുന്നില്ല. ഒരു മിനിറ്റ് പറയട്ടെ, ഓരോ അല്ല ഒരു സെക്കൻഡ് അല്ല കാര്യം കാര്യം നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് പോയി. അല്ലല്ല മറ്റു വിഷയങ്ങളല്ല, ഈ പറയുന്ന ഓഫീസാണ്, ഈ പറയുന്ന നേരത്തെ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് 20 കോടിയാണ് കേരളത്തിൽ വീട് വെക്കാൻ അനുവദിച്ചത്. ഇതിൽ ഏതാണ്ട് 9.5 കോടി രൂപ ഇപ്പം തന്നെ കോഴപ്പണമായി കൊടുത്തു എന്ന് പറയുന്നത്. 20 കോടിയിൽ 9.5 കോടി രൂപ ഇപ്പം തന്നെ അന്യായമായി പല ആളുകൾക്കും കൊടുത്തു. 20 കോടിക്ക് വെക്കേണ്ട ബിൽഡിംഗ് ഇനി 10 കോടിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് അതിന്റെ ലക്ഷണ ചുരുക്കം. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള UAE ബന്ധപ്പെട്ട കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ എന്താണ്, ബന്ധം എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള ഫയലുകൾക്ക് മറുപടി പറയേണ്ട ഇടത്താണ് ഇന്നലെ തീപിടുത്തം ഉണ്ടായത്. അതുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മുഖ്യമന്ത്രി നടത്തുന്ന അഴിമതി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ള, KT ജലീലുമായി ബന്ധപ്പെട്ട കൊള്ള, അതിന് മതഗ്രന്ഥത്തെ കൂട്ടുപിടിച്ച് നടത്തുന്ന തീവ്രവാദ രാജ്യദ്രോഹ കുറ്റങ്ങൾ, ഇതൊക്കെ പോയി ചെന്ന് എത്തുന്നത് പ്രോട്ടോകോൾ ഓഫീസിന് അതിന് നിർണായക പങ്കുണ്ട്. ആ പ്രോട്ടോകോൾ ഓഫീസിലാണ് ഇന്നലെ തീപിടുത്തം നടന്നത് എന്ന് പറയുമ്പോൾ അതങ്ങ് ലഘൂകരിക്കാനും അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോ അതിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾ എന്തോ നേരത്തെ അദ്ദേഹത്തിന്റെ വാക്ക് സൂചിപ്പിച്ചല്ലോ, മരണത്തിന്റെ വ്യാപാരികൾ, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാ മതി. കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ തിരിച്ചറിയാണ്. മറുപടി ഇല്ലാതെ വരുമ്പോ പ്രതിഷേധം. നമുക്ക് അതിലേക്ക് നമുക്ക് ആ ഒരു ചർച്ചയിലേക്ക് കൂടി നമുക്ക് എത്താം. രാജീവ്, നേരത്തെ അഭിജിത്തിനോട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിങ്ങളോടും ചോദിക്കാനുള്ളത്. സനോജ് ഞാൻ വരാം, രണ്ടുപേരുടെയും ചോദ്യങ്ങൾക്ക് സനോജിന് ഉത്തരം പറയേണ്ടതുള്ളത് കൊണ്ട് ഉള്ളതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ സനോജിലേക്ക് ഉടനെ എത്താത്തത്. രാജീവ്, ശരിക്കും നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, എടുത്തുചാടി ഒരു സമരം നടത്തുന്നു. കേരളത്തിൽ ആകെ കരിദിനം ആചരിക്കുന്നു, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഈ ഫയലുകൾ തീപിടിച്ച് നശിച്ചത് ഇതുമായി ബന്ധമില്ലാത്ത ഫയലുകളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പിണറായി വിജയൻ ഗോളടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഈ അവിശ്വാസ പ്രമേയ ചർച്ച കഴിഞ്ഞപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല പിണറായി വിജയന്റെ ഐശ്വര്യമാണ് എന്ന് തോന്നുന്നു എന്ന്. ഇപ്പോ ഈ എടുത്തുചാട്ടം കൂടി കഴിഞ്ഞ് ഒരു പക്ഷേ ഞാൻ ചോദിക്കുന്നതാണ്, ലോജിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോൾ സർക്കാർ അവിടെ അവിശ്വാസ പ്രമേയമൊക്കെ നേരിട്ട് അത് വിജയകരമായി പുറത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്ര വലിയ ആരോപണങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ തീ കത്തിച്ച് ഫയലുകൾ മുക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? ഈ രണ്ട് കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്, ഒടുവിൽ പ്രതിപക്ഷം അപഹാസ്യരായി മാറുമോ? അല്ല, അപഹാസ്യരായി വേണ്ട, തിരിച്ച് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്തായാലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് രാജിവെക്കുകയോ മറ്റേ തെറ്റാണെന്ന് പറയുകയോ ഇല്ല എന്നുകൊണ്ട് തിരിച്ചുള്ള കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരു സംശയം, കാരണം ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്തിന്റെയും വിശുദ്ധ മതഗ്രന്ഥത്തിന്റെയും അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഓഫീസാണ് പ്രോട്ടോകോൾ ഓഫീസ്. അവിടെയാണ് തീ കത്തിയത്, അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം എടുത്തു പറയട്ടെ, പ്രോട്ടോകോൾ ഓഫീസർക്ക് കോവിഡിന്റെ അല്ലെങ്കിൽ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ആ ഓഫീസ് ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ അടച്ചിട്ടുള്ളത്, ഇന്നലെ കത്തുന്നതിന് മുമ്പ് വരെ അടച്ചിട്ടുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഹക്കിന് ആന്റിജൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? സർക്കാർ പറയട്ടെ എന്തിനാണ് അടച്ചിട്ട. ആ അടച്ചിട്ട റൂമിൽ എങ്ങനെയാണ് രണ്ടുപേർ ഇന്നലെ എത്തിയത്? ഇത് ഞാൻ പറയുന്നതല്ല, അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ പറയുന്നതാണ്. മൂന്നാമത് നിങ്ങൾ തന്നെ ചോദിച്ച ഒരു ചോദ്യം, ക്രമസമാധാന പാലനം ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടില്ല, എന്തിനാണ് ഇത്രയും വലിയ മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് രാഷ്ട്രീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്യിക്കാനും പിടിച്ചു തള്ളാനും വേണ്ടി ചീഫ് സെക്രട്ടറി മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത്? അപ്പൊ ഒളിച്ചു വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്.
എന്റെ കൈ പരിശുദ്ധമാണെങ്കിൽ എന്റെ മടിയിൽ എന്റെ മടിയിൽ കനവില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആണെങ്കിൽ തുറന്നു കൊടുക്കട്ടെ, കാണട്ടെ എല്ലാവരും. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ തുറന്നു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ മാധ്യമങ്ങളായാലും ഒരു എന്താണ് പറ്റിയ ആദ്യ പ്രധാനപ്പെട്ട ഒരു മാധ്യമം അവിടെ ഈ എയർഫോഴ്സിന്റെ ഫയർഫോഴ്സിന്റെ കൂടെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കൂട്ടൽ ലൈവ് ഉണ്ട്. അതിനുശേഷമാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ സർക്കാർ പ്രകോപിതരാകുന്നത്. ആ ഇട്ട ചാനലിൽ വന്നിരിക്കുന്നത് ഫയലുകളെല്ലാം തറയെ കിടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയമുണ്ട്, സ്വാഭാവികമായിട്ടും എല്ലാ മലയാളികൾക്കും സംശയമുണ്ടാവും. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാകും. ആ സംശയം ദൂരീകരിക്കേണ്ടത് സർക്കാരാണ്. ഞാൻ കേട്ടെ, ഷിബു എന്ന് പറയുന്ന കള്ളസ്വാമിയുടെ വീട്ടിൽ താഴേക്ക് 40 വട്ടം പോയി ആ ഉണ്ടായ സമയത്ത് പോയി ആ മുഖ്യമന്ത്രി ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രി സ്വന്തം സെക്രട്ടേറിയറ്റിൽ ഇത്രയും സംഭവം ഉണ്ടായിട്ട് അവിടെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. അതിലുപരി ഞാൻ പറയുന്നു, അടച്ചിട്ട റൂം എന്തിനാണ് അടച്ചിട്ടത്? അങ്ങനെയാണെങ്കിൽ ഹക്കിന് കോവിഡ് ഉണ്ടോ, ആന്റിജൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് പറയാൻ സർക്കാർ തയ്യാറാകണം. അത് തയ്യാറായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്തിന് അടച്ചിട്ടു എന്നുള്ളതാണ്. അതും ഈ ഓഫീസ് മാത്രം കത്തുന്നു, വേറെ ഒരിടത്തും കത്തുന്നില്ല. അവിടെ സ്വാഭാവിക എന്നയുടെ അന്വേഷണം വരാൻ പോകുന്നു, ചോദ്യം ചെയ്തു, രേഖകൾ കാണാൻ പോകുന്നു, പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒന്ന്, രണ്ട്, ഏത് രേഖകളാണ് കൊടുത്തത് കൈമാറിയത്? CCTV ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? CCTV കാണണമെന്ന് പറയുന്ന സമയത്താണല്ലോ സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ ആദ്യം എന്തിന് ഉത്തരവിറക്കി? ഇടിമിന്നലിൽ പെട്ടുപോയി എന്നാണല്ലോ ആദ്യം ഇറക്കിയത്. സർക്കാർ ഉത്തരവാണ്, BJP പറയുന്നതല്ല, പത്രങ്ങളൊന്നും പറയുന്നതല്ല, സർക്കാരിന്റെ ഉത്തരവിലാണ് പറയുന്നത്. ഇടിമിന്നൽ കാരണം അവിടുത്തെ അതീവ സുരക്ഷാ മേഖലയിലാണ് സെക്രട്ടറി എന്ന് പറഞ്ഞ അതീവ സുരക്ഷാ മേഖല. ഞങ്ങളല്ല പറഞ്ഞത്, സർക്കാരാണ് പറഞ്ഞത്. സർക്കാരിന്റെ ഉത്തരവുണ്ട്, സർക്കാരിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരവാണ് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് സമ്മർദ്ദം വന്നപ്പോൾ കുഴപ്പമില്ല, CCTV കാണിക്കാം. പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൂടെ മനസ്സിലാക്കണം, ഇതുവരെ അത് കൊടുത്തിട്ടില്ല. എത്തുമായിരിക്കാം, അന്വേഷണ സംഘത്തിന് കൊടുക്കുമായിരിക്കാം. ഞാൻ പറയട്ടെ, നാളെ ഇത് തിരിച്ച് സംഭവിച്ചാൽ ഇതെല്ലാം കത്തിച്ച് എല്ലാ പേപ്പറും ഈ ഫയലെല്ലാം ഗവൺമെന്റ് തന്നെ പറയുന്നു. എല്ലാ പേപ്പറും ആദ്യഘട്ടത്തിൽ പേപ്പർ വർക്കാണ് നടത്തുന്നത്, അതിനുശേഷം ഈ ഫയൽ ആക്കുകയെന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ താമസിക്കപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് വിഷയങ്ങളില്ലേ, കത്തിപ്പോയതിൽ ഒരുപാട് സത്യവും വാസ്തവവും ഇല്ലേ? അപ്പം അതെങ്ങനെ ശരിവെക്കും? അതിന്റെ യാഥാർത്ഥ്യമാര് പുറത്തുകൊണ്ട്? ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് നിഗൂഢതകളുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സംശയിക്കുന്നത്. പെട്ടെന്നൊരു തീ കത്തൽ ഉണ്ടാകുന്നു, ആ ഓഫീസ് തന്നെ കത്തുന്നു, ആ ഓഫീസിലെ കുറെ ഫയലുകൾ നശിക്കുന്നു. ഇതിനെ സംശയിച്ചാൽ, അതിനെ സംശയിക്കാതിരിക്കാൻ ആർക്കും സാധിക്കും? അവിടെ പെട്ടെന്നുണ്ടാകുന്ന പത്രമാധ്യമങ്ങളെ പോലും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പോലെയാണ് ചീഫ് സെക്രട്ടറി പെരുമാറുന്നത്. ആരും വരണ്ട, കേരളത്തിലെ ജനാധിപത്യ MLA പോകണ്ട, ജനപ്രതിനിധികൾ പോകണ്ട, പാർട്ടിയുടെ നേതാക്കൾ ആരും പോകണ്ട, ആരെയും അകത്ത് കിടത്തില്ല. അപ്പൊ അവിടെ എല്ലാവരുടെയും മനസ്സിൽ, ചിന്തയിൽ ഒരു സംശയം ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. സനോജ്, അതാണ് പ്രശ്നം. ഈ സ്വാഭാവികമായ സംശയം തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോ രാജീവ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ഹക്കിന് ഈ കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഓഫീസ് പ്രവർത്തനമില്ല എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ട് അതിനകത്ത് പിന്നെ ഉദ്യോഗസ്ഥർ എങ്ങനെ വരുന്നു എന്നുള്ള ദുരൂഹതകൾ സ്വാഭാവികമായി ഉന്നയിക്കപ്പെടുന്നത് തന്നെയാണ്. ഇത്തരം ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതാണത്, ഇത് ചീഫ് പ്രോട്ടോകോൾ ഓഫീസാണ്. അവിടെ ഈ പറയുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില രേഖകൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. സനോജിനും അറിയാം, അഭിജിത്തിനും അറിയാം, രാജീവിനും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ നിൽക്കുന്ന ഒരിടത്ത് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോഴാണ് അവിടെ ന്യായീകരിക്കുന്നതിന് ചില പ്രശ്നങ്ങൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി വരുന്നത്. നമ്മൾ എത്ര ന്യായീകരിച്ചാലും, ഇപ്പോ നേരത്തെ ഡോക്ടർ ഐസക്കിന്റെ ഓഫീസിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് UDF ഭരിച്ചിരുന്ന കാലത്തും പലയിടങ്ങളിലും ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലുള്ള ഒരു ആകാംക്ഷ ഈ വിഷയത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകാതിരുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരിടത്ത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇടമായതുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ അടച്ചാക്ഷേപിക്കുകയാണ്. ഇപ്പോ ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് UDFകാരെയും പ്രതിപക്ഷത്തിനെയും ഒക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അത്രമേൽ അതിശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സർക്കാർ എത്തുമ്പോഴും ഇന്നലെ അവിടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ഇടപെടലുകൾ കാണുമ്പോഴും അവർക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവിക സംശയമാണ് എത്ര മറുപടി പറഞ്ഞാൽ അത് ന്യായീകരിച്ചു നിൽക്കാനാകും. ഇതിനകത്ത് എത്ര മറുപടി പറയുന്നത് ന്യായീകരണത്തിനൊന്നും വിഷയമില്ല. യാഥാർത്ഥ്യം എന്താണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഇവിടെ നേരത്തെ അഭിജിത്ത് പറഞ്ഞു,
ഉദ്ഘാടന മാമാങ്കത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത്. എത്ര പെട്ടെന്നാണ് അദ്ദേഹം ചരിത്രം മറന്നു പോകുന്നത്. ഉദ്ഘാടന മാമാങ്കം നടത്തിയിട്ട് ആളുകളെ പറ്റിച്ച് ജനങ്ങളിൽ നിന്ന് അങ്ങേയറ്റം മോശം വിധി വാങ്ങിയിട്ട് ആളാരാണെന്ന് ഞാൻ വീണ്ടും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിൽ നമ്മൾ മറന്നിട്ടില്ല, കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നമ്മൾ മറന്നിട്ടില്ല. ഉദ്ഘാടന മാമാങ്കം നടത്തി ആളുകളെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയിട്ടുള്ള ഉദ്ഘാടന മാമാങ്ക യാത്രകൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ച് നിങ്ങൾ തന്നെ വഷളാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 224,000 വീട് അതെല്ലാം കൃത്യമായിട്ടും നിങ്ങൾക്ക് നേരിട്ട് ഇന്ന് പോയി നോക്കി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ മാധ്യമങ്ങൾക്ക്. അപ്പൊ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു അവ്യക്തതയുടെയും പ്രശ്നമില്ല. ഇവിടെ കെ ടി ജലീൽ മന്ത്രി എന്തോ ഖുറാൻ കടത്തി, ഖുറാൻ എന്താ എന്തെങ്കിലും മറ്റേ അങ്ങനെ നിരോധിക്കപ്പെട്ട പുസ്തകമാണോ? അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് തവണ കാര്യങ്ങൾ വ്യക്തമായി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നിങ്ങൾക്ക് ഇതൊന്നും ബോധ്യമാവുന്നില്ല. കേന്ദ്രത്തിന്റെ 3 ഏജൻസികൾ അന്വേഷിക്കുകയാണ്. NIA അന്വേഷിക്കുന്നു, സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിക്കുന്നു, മറ്റ് ഏജൻസികൾ അന്വേഷിക്കുന്നു. അപ്പൊ ഇത്രയേറെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോ കെ ടി ജലീൽ എന്തെങ്കിലും അന്യായമായി അതിനകത്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും കെ ടി ജലീലിനെ പ്രതിയാക്കുമല്ലോ. പ്രത്യേകിച്ച് BJP അല്ലേ ഈ കേന്ദ്ര ഭരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. അതെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞ് കഴിഞ്ഞ വിഷയമാണ്. പിന്നെ ഇവിടെ തുടർച്ചയായിട്ട് ഈ പിന്നെ ലൈഫ് പദ്ധതി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 സത്യം പറഞ്ഞാൽ ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു ഗതികേടാണ്. രാഷ്ട്രീയമായിട്ട് കൃത്യമായിട്ട് ആരോപണങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിയാതെ വരിക, അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം അങ്ങേയറ്റം വട്ടി കൊടുത്തടിവാങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ദീർഘ നേരം നീണ്ടുവന്ന പ്രസംഗത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞു. അതെല്ലാം കേരളീയ സമൂഹം ആ പ്രൈം ടൈമിൽ കൃത്യമായും കേൾക്കുകയും ഓ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അങ്ങേയറ്റത്തെ ജാള്യതയാണ് ഈ UDFനും BJPക്കുള്ളത്. ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ലോക കോവിഡ് പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഈ നാടകമുണ്ടല്ലോ. കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ എത്ര മാത്രം ഇങ്ങനെയുള്ള ദുരാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാലും ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. ഇത് നിങ്ങളുടെ അധികാര ഭ്രാന്ത്, അധികാര കൊതി, അതുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അഭ്യാസമായിട്ട് ഇതിനെല്ലാം ജനങ്ങൾ കാണൂ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. സനോജ്, അപ്പോഴും ഈ പറയുന്നത് പോലെയാണ്. കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതായത് അവിടെ ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇനി ആരും ഇതിനകത്തേക്ക് കടക്കരുത്, നിങ്ങൾ എല്ലാവരും അകന്നുകൊണ്ട്. ഞാൻ പറയാം, ഒരു ഭീകരാന്തരീക്ഷം ഇല്ല. അവിടെ ഒരു തീപിടുത്തം നടന്നാല് ആ തീപിടുത്തം നടന്ന സ്ഥലത്തേക്ക് ഫയർഫോഴ്സും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് കടത്തിവിടുക. അവിടുത്തെ സ്ഥലമെല്ലാം വീട്ടില തീയണക്കുക. തീപിടുത്തം നടന്നു, കൃത്യമായിട്ടും പോലീസും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ദീർഘ എത്ര സമയം നടന്നു വെച്ചു ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം തീപിടുത്തം നടന്ന അവസരത്തിൽ തന്നെ ആയുധവുമായിട്ട് മറ്റേ മതിലിയാടി കടന്നിട്ടാണോ രക്ഷാപ്രവർത്തനത്തിന് പോവുക? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ അതിൽ ദുരൂഹതയുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തീപിടുത്തം നടന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുകയാണ്. എത്തുക എന്ന് പറയാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, കുറെ ആളുകളെയും സംഘടിപ്പിച്ചിട്ട് ആയുധവുമായിട്ട് ഇത് ചാടിക്കടന്നിട്ട് പോവുകയാണ്. മുദ്രാവാക്യം വിളിക്കുകയാണ്. തീപിടുത്തം നടന്ന മുദ്രാവാക്യം വിളിക്കാൻ തീയണയോ? ഇതൊക്കെ നിങ്ങൾ ആരോടായി പറയരുത്. ഇതൊക്കെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കരുത്. രാജീവ്, ആ ഒരു ആരോപണം ഇന്നിപ്പോ മന്ത്രിസഭ അന്വേഷണം നടത്തുന്നത് അക്കാര്യമാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവ് അത്തരത്തിൽ അതിക്രമിച്ച് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കുക, ഈ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. നമ്മൾ തീപിടുത്തം ഉണ്ടാവുമ്പോ ഓടിച്ചെന്ന് അവിടെ MLA കുറെ രാഷ്ട്രീയ നേതാക്കളും കൂടി ഒരുമിച്ച് ചെന്ന് നിന്നാൽ തീയണയുകയില്ലല്ലോ. അവിടെ സ്വാഭാവികമായി ഫയർഫോഴ്സിന് ഇടപെടലിനുള്ള ശ്രമം വേണം. മാധ്യമ പ്രവർത്തകരെ പോലും നമ്മൾ അതിനകത്തേക്ക്, അവിടെ ഒരു തീപിടുത്തം ഉണ്ടാവുന്ന അതും അതീവ സുരക്ഷാ മേഖലയാണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സാധാരണ ഒരു വീടിന് തീ പിടിക്കുന്നത് പോലെ അല്ല, സെക്രട്ടേറിയറ്റിനുള്ളിലാണ്, ഫയലുകൾ ഉള്ളതാണ്, സുരക്ഷാ മേഖലയാണ്. അവിടെ അത്തരത്തിലുള്ള അനാവശ്യമായ സാന്നിധ്യം ഉണ്ടാകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അത്ര അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ, ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അവിടെ റോഡ് നോർത്ത് ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ തീ കത്തിയത് മുകളിലാണ്, നോർത്ത് ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ റോഡിലാണ് സുരേന്ദ്രനും മറ്റു ഭാരവാഹികളും നിന്നത്.
അവരൊരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. അവരൊരു ഒരു മുദ്രാവാക്യം വിളിച്ചതെന്ന് കാണിക്കട്ടെ, ഒരു മുദ്രാവാക്യം വിളിച്ചതവർ കാണിക്കട്ടെ. വിഷ്വൽ ഉണ്ടല്ലോ, എല്ലാ ചാനലും അവിടെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചതായിട്ട് കാണിക്കട്ടെ, ഒന്നുമില്ല. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തി അവരെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഇറങ്ങി വന്ന് അറസ്റ്റ് ചെയ്യാൻ പറയുക, അതിനുവേണ്ടി തൊട്ടിപ്പുറത്ത് നിന്ന മാധ്യമങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറയുക. ഇതെല്ലാം നിങ്ങളുടെ ഉൾപ്പെടെ ഉള്ള വിഷ്വൽ ഉണ്ടല്ലോ, വിഷ്വലിൽ കാണാമല്ലോ. എന്തിനാണ് കള്ളം പറയുന്നത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇപ്പോ ചീഫ് സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ ചീഫ് സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥനാണ്, പ്രധാനപ്പെട്ട ആളാണ് അവിടെ 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 അതിനകത്ത് അതിനകത്ത് ഇപ്പോൾ വേണ്ട എന്ന് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ മറ്റുള്ളവർ കടന്നു വന്ന് തൽക്കാല രക്ഷാപ്രവർത്തനത്തിനെ അല്ലെങ്കിൽ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്തരുത് എന്ന് അദ്ദേഹം വാദിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാനാകും. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള സെക്രട്ടേറിയറ്റിനകത്ത് 13-ാം തീയതി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്ന സർക്കുലർ ഇറക്കിയ ചീഫ് സെക്രട്ടറി, ആ ചീഫ് സെക്രട്ടറിക്ക് അത് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പുറത്തു നിൽക്കുന്ന ഇത് അറിഞ്ഞുകൊണ്ടുവരുന്ന പൊതുപ്രവർത്തകരെ പുറത്താക്കാനും മാധ്യമങ്ങളെ പുറത്താക്കാനുള്ള അവകാശമില്ല. ആദ്യം അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള സെക്രട്ടേറിയറ്റിനെ സംരക്ഷിക്കാനുള്ള ആർജവമാണ് അദ്ദേഹം കാണിക്കേണ്ടത്. 13-ാം തീയതി സർക്കുലർ ഇറക്കിയതല്ലേ, അപ്പൊ അത് കാണിച്ചില്ലല്ലോ. അത് അന്വേഷിച്ച് വന്ന മാധ്യമപ്രവർത്തകരെ കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസുകളിൽ അടക്കം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കയറണം എന്ന് പറഞ്ഞില്ലല്ലോ, സെക്രട്ടേറിയറ്റിനകത്ത് കയറണം എന്ന് പറഞ്ഞില്ല. പുറത്ത് നിൽക്കുകയാണ്, പുറത്ത് നിങ്ങൾക്ക് വിഷ്വലിൽ കാണാം, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമമുണ്ട്, പുറത്ത് നിൽക്കുകയാണ്, നിങ്ങളുടെയാണ് സംസാരിച്ചത്, അല്ലാതെ അകത്ത് കയറിയില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താണ്? കെ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാധ്യമങ്ങളോട് സംസാരിച്ചൂടെ? മാധ്യമങ്ങൾ വന്നത് ഓരോരുത്തരും വിഷയം എടുക്കാനാണല്ലോ, ആ വിഷയം അറിയാനാണല്ലോ. അപ്പൊ ഇത് സംഭവിച്ചത് എന്താണെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയാൻ പാടില്ല എന്നാണ്? ഊര് വിലക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യം ചോദിച്ചതാണ്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ്, അതാണ് സനോജ് വീണ്ടും ഉന്നയിച്ചത്. ഈ അതിവേഗത്തിൽ ഈ നേതാക്കൾ എല്ലാവരും എത്തുന്നു, അവർ ഉടനെ തന്നെ പറയുന്നു ഇന്ന ഇന്ന ഫയലുകൾ കാണാതായി അവിടെ കത്തിപ്പോയിരിക്കുന്നു എന്ന് മുൻകൂട്ടി ഈ നേതാക്കൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. സുരേന്ദ്രൻ ഇവിടെ പറയുന്നു, രമേശ് ചെന്നിത്തല KPCB ഓഫീസിൽ പറയുന്നു, അത് കഴിഞ്ഞ് ചെന്നിത്തല എത്തിയിട്ട് അത് തന്നെ പറയുന്നു. അപ്പൊ സ്വാഭാവികമായി അവരും ഉന്നയിക്കുന്ന ഒരു വിഷയം അതാണ്. ഇതിനകത്ത് വേറൊരു തരത്തിലുള്ള ചിന്താഗതി ഉണ്ടായിരിക്കുന്നു, അങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ തന്നെ. കേരളം ചർച്ച ചെയ്യപ്പെടുന്ന 3 വിഷയങ്ങളിലെ പ്രധാന ഉറവിടമായിട്ടുള്ള ഓഫീസാണ് ഈ ഓഫീസ്. ചായക്കട അവിടുത്തെ സെക്രട്ടേറിയറ്റിലെ ക്യാന്റീൻ അല്ല കത്തിയത്. ക്യാന്റീൻ കത്തിയെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, ആരും മിണ്ടൂല. ക്യാന്റീൻ അല്ല കത്തിയത്, ഗ്യാസ് പൊട്ടി തെറിച്ചും അല്ല കത്തിയത്. അപ്പൊ അതിനകത്ത് ഉണ്ടായിട്ടുള്ള സംഭവം, അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു ഫോറൻസിക് ഉൾപ്പെടെയുള്ള അന്വേഷണം വേണം, ഫോറൻസിക്കാർ പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിനെന്താണ് തെറ്റ്? അതിലൊരു തെറ്റുമില്ല, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ നടന്ന സംഭവം എന്താണെന്ന് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അപ്പോഴും തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മാധ്യമങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പം എന്ത് ഒളിച്ചു വെക്കാനുള്ളതുകൊണ്ടാണ്? ഒളിച്ചു വെക്കാനൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു, ഞാൻ ചോദിച്ചല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 ദിവസം അടച്ചിട്ട ഹക്കിന് ആന്റി ജെസ് നടത്തിയിട്ടുണ്ടോ? പറയട്ടെ. അവ അദ്ദേഹത്തിന് കോഡുണ്ടോ? പറയട്ടെ. ഇല്ല, ഒന്നും പറയുന്നില്ലല്ലോ. സർക്കാർ മിണ്ടുന്നില്ലല്ലോ. സെക്രട്ടറി ചീഫ് സെക്രട്ടറി ഇത്രയും കാണിച്ച ആർദ്രം കാണിച്ച ചീഫ് സെക്രട്ടറി പറയട്ടെ അദ്ദേഹത്തിന് കോവിഡ് ആയിരുന്നു അതുകൊണ്ടാണ് അടച്ചതെന്ന് പറയട്ടെ. പറയുന്നില്ലല്ലോ. അവിടെ വീണ്ടും സംശയം ഇരട്ടിക്കുകയല്ലേ. അപ്പം ഈ വന്ന ആ സമയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിഷയങ്ങളും വരുമ്പോഴും പ്രസ്താവനകൾ വരുമ്പോഴും എല്ലാം തന്നെ സംശയകരമാണ്. അതിലൊരു ഒരു മാറ്റമല്ല, അതെല്ലാം തന്നെ സംശയകരമാണ്. അത് ദൂരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് ഉള്ളത്. പിന്നെ അന്വേഷണം രാജീവ് പറഞ്ഞു തീർത്തോളൂ, പറഞ്ഞു തീർത്തോളൂ. പിന്നെ അന്വേഷണം അന്വേഷണം ഏതാണ്ട് ഈ ഓഫീസിന്റെ ഫയലുകൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ വഴി നമുക്കറിയാൻ വേണ്ടി സാധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടായെന്ന് അറിയേണ്ട ബാധ്യതയുണ്ട് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംശയം പറയുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയവുമില്ല എന്നുള്ളത്. അഭിജിത്ത് വിഷയങ്ങൾ ഇല്ലാതായി പോയ വിഷയങ്ങൾ ഇല്ലാതായി പോയ പ്രതിപക്ഷത്തിന്റെ ബഹളമെന്നാണ്. സനോജ് മാത്രമല്ല, അവ ഭരണപക്ഷത്തെ നേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി പറയാനൊന്നുമില്ല ഒടുവിൽ. എന്നാൽ തീ എങ്കിൽ തീ, അവിടെ ഫാനിലെ ഷോർട്ട് സർക്യൂട്ട് അവിടെ കാരണമെന്ന് പറയുന്നു, അവിടെ നിന്നുള്ള ചിത്രങ്ങൾ വരുന്നു, അവിടെ വേറെ അട്ടിമറിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു, ഒന്നും ബോധ്യപ്പെടുന്നില്ല. പിന്നെ എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ 2 കാര്യം പറഞ്ഞല്ലോ.
ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള ഇടപെടലുകളും അതിന് മുൻപേ ഉള്ള സാഹചര്യങ്ങളെയും കൂടി നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയാൽ കൃത്യമായിട്ടുള്ള പല ഗൂഢാലോചനകളും ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ള സംശയം അത് സ്വാഭാവികമായിട്ട് ന്യായമായ സംശയമാണ്. ഒരു പൊതു പൗരന്റെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയമാണ്. ആ സംശയത്തിന് ആ രീതിയിൽ മറുപടി കൊടുക്കുന്നതിന് പകരം ഇതൊന്നും പുറത്തറിയാൻ പാടില്ല, ഇതൊന്നും ഞങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ദാഷ്ട്യത്തോടുകൂടി മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുമ്പോഴും എം എൽ എമാരെ തടയുമ്പോഴുമാണ് ഇത്തരം ആരോപണങ്ങൾ ഒരുപക്ഷെ ശരിയാണ് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം പോലും തിരിച്ചറിയുന്നത്. ഞാൻ പറയുന്നു, ഇന്നലെ 2 മണിക്കൂറായിരുന്നു മാധ്യമങ്ങൾക്കും എം എൽ എമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ തീ ഉണ്ടായിരിക്കുന്ന റൂമിലേക്ക് പ്രവേശനമില്ലാതിരുന്നത്. അതിന് 2 ദിവസം മുൻപേ ഈ ഓഫീസ് അടച്ചിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നതിന് ഇടയിലാണ് ഇത്തരം നടപടികൾ ഉണ്ടായത്. ഇതെല്ലാം തന്നെയാണ് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളത് പറയാൻ കാരണം. ഇവിടെ ആരാ പ്രതിസ്ഥാനത്തുള്ള മുഖ്യമന്ത്രി? ആ പ്രതിസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അന്വേഷണം എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നീതീകരിക്കപ്പെടുക എന്നുള്ള ചോദ്യം കൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണങ്ങൾ വരട്ടെ എന്ന് പറയാൻ കാരണം. പിന്നെ രണ്ടാമത് നേരത്തെ ബഹുമാനപ്പെട്ട ഡിവൈഫയുടെ പ്രതിനിധി അദ്ദേഹത്തിനുള്ള പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മറ്റൊരു പ്രയാസത്തിനിടയിൽ കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ആദ്യം പറഞ്ഞത് അദ്ദേഹം എണ്ണി എണ്ണി പറയണമെന്ന് മുഖ്യമന്ത്രിയുടെ അതേ വാക്കുകൾ അദ്ദേഹവും ചോദിക്കുന്നത് കേട്ടു. നിങ്ങൾ എണ്ണി എണ്ണി പറയൂ, നിങ്ങൾ കഴിഞ്ഞ 4.5 വർഷക്കാലം കേരളത്തിൽ ഉണ്ടാക്കിയ വൻകിട ക്ഷേമ പദ്ധതികൾ വികസന പദ്ധതികൾ നിങ്ങൾ എണ്ണി എണ്ണി പറയും. സ്മാർട്ട് സിറ്റി ആണെങ്കിലും കൊച്ചിൻ മെട്രോ ആണെങ്കിലും വിഴിഞ്ഞമാണെങ്കിലും കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും താങ്കൾ പറഞ്ഞു വന്നത് കണ്ണൂർ എയർപോർട്ടാണല്ലോ. അവസാനം അതിന് ഏറ്റവും ഒടുവിലത്തെ പണവും അവിടെ അനുവദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങി വന്നത്. അതിനു മുൻപ് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. കണ്ണൂർ എയർപോർട്ട് എന്നുള്ളത് ആദ്യത്തെ പദ്ധതി അല്ലായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന് മുൻപേ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതി അത് ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കിയ ഗവൺമെന്റിന്റെ പേര് അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്നാണ്. നമുക്ക് ആ കാര്യത്തെ പറ്റി ചർച്ച ചെയ്യണോ? ചർച്ച ചെയ്യാലോ. വികസന ക്ഷേമ പദ്ധതികളെ പറ്റിയാണോ ചർച്ച? നമ്മൾക്കത് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അതിനൊന്നും നമ്മൾക്കൊരു തർക്കമില്ല. നിങ്ങൾ പറയുന്നിടത്ത് നമ്മൾക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ കേരളത്തിന്റെ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ അദ്ദേഹം 1.75 മണിക്കൂർ നേരത്തെ പ്രസംഗം നടത്തുകയും അതിനെ അനുകൂലിച്ചുകൊണ്ട് ചില പ്രസംഗങ്ങൾ നിങ്ങളൊക്കെ വലിയ എന്താ കൊട്ടിഘോഷിക്കുകയാണ്. എം സ്വരാജിനെ പോലുള്ള നേതാക്കൾ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന അദ്ദേഹം ഒരു എം എൽ എ ആണ്, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട്, 2016 നിത്യോപയോഗ സാധനങ്ങളിൽ നിന്ന് 2020 10 പൈസയുടെ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി ഇത്രയും കോമാളിയാകുന്നത് പൊതുമധ്യത്തിന് ഈ ഒരു വർഷത്തിൽ ഇതാദ്യമായിട്ടായിരിക്കാം. അപ്പൊ അത്രമേൽ പിണറായിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് താൽക്കാലിക ചില സൈബർ സഖാക്കളുടെ ഒക്കെ കയ്യടി നേടി ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ വീണ്ടും മുമ്പോട്ട് പോകുന്നു എന്ന് കാണിക്കാൻ നിങ്ങൾ കാണിച്ച ഗിമ്മിക്കുകൾ അത് നിങ്ങളുടെ ആ സർക്കിളിനുള്ളിൽ മാത്രമേ വില പോയിട്ടുള്ളൂ എന്നുള്ളത് ദയവുചെയ്ത് ഡിവൈഎഫ്ഐക്കാർ തിരിച്ചറിയണം. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി, ശ്രീ അനിലക്കര എം എൽ എ ഉയർത്തിക്കൊണ്ടുവന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ ശ്രീ അനിലക്കര 2-3 തവണ ചോദ്യം ചോദിക്കുന്നു. മറുപടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്? സ്വപ്ന 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്രയും വലിയ സ്വാധീനം അനുവദിച്ചത് ആരാ? ശിവശങ്കരൻ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി ഒരു ഭരണം നടത്തിയപ്പോ അതിന്റെ നടപടികള് ആ നടപടികളെ പറ്റി ചോദിച്ചപ്പോ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലല്ലോ. എന്തിനാ ഏറ്റവും കൂടുതൽ പറയുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പമ്പയിലെ മണലൂറ്റൽ, പമ്പയിൽ നിന്ന് 1-2 ലോഡല്ല കോടാനുകോടി കണക്കിനുള്ള മണലൂറ്റിക്കൊണ്ട് ഇവിടുത്തെ പ്രൈവറ്റ് മുതലാളിമാർക്ക് വലിയ കൊള്ള ലാഭം കൊടുക്കുമ്പോ അത് ചോദ്യം ചെയ്തത് പ്രതിപക്ഷമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്രയാണ് ഈ കോവിഡ് കാലത്ത് വന്നിരിക്കുന്ന ഈ അഴിമതി, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന അഴിമതി, ഈ അഴിമതികൾക്ക് നിങ്ങൾക്ക് മറുപടിയുണ്ടോ? ഒരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു ഈ പറയുന്ന തിരുവനന്തപുരം എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല, ഞങ്ങൾ അനുകൂലിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ അതിനെ ഇരുകൈയ്യും നീട്ടി സ്വകാര്യവൽക്കരിക്കാൻ സമയം ഞാൻ ഇടപെടുന്നത് ഈ
മറുപടി പറയുന്നത്. ഒരു ഭാഗത്ത് ഒന്നിച്ച് സ്വകാര്യവൽക്കരണത്തിനെ എതിർക്കുകയും മറുഭാഗത്ത് അദാനിയുടെ മരുമകന് പോയി അദ്ദേഹത്തിന് ഒരു കൺസൾട്ടൻസി കൊടുക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ഇരട്ടത്താപ്പ്. ആ ഇരട്ടത്താപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ മേലുള്ള ഒരുപാട് നിഗൂഢതകൾ ഇതിന്റെ പുറകിലുണ്ട്. പ്രോട്ടോകോൾ ഓഫീസ് ഉൾപ്പെടെ ഇതിന്റെ പല തെളിവുകളും കൊടുക്കേണ്ട ഓഫീസുകൾ അവിടെ കത്തുമ്പോ തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ എന്നുള്ള സംശയം അത് പൊതുജനത്തിന് ഉണ്ടാകും. അത് ചോദിക്കുമ്പോ അത് ചോദിക്കുന്ന ആളുകളെ അങ്ങനെ ജനവിരുദ്ധരാക്കിക്കൊണ്ടും അഭിജിത്തെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചതാണ്, അതുകൂടി ചോദിച്ച് നമുക്ക് സ്ഥാനത്തിലേക്ക് പോയി അവസാനിപ്പിക്കാം. ഞാൻ തുടക്കത്തിലെ ചോദിച്ച ചോദ്യം അതാണ്. അങ്ങനെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ നിയമസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ച കഴിഞ്ഞു, മുഖ്യമന്ത്രി കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ചോദിച്ചതൊന്നും മറുപടി പറഞ്ഞില്ല, അങ്ങനെ അവർ വിജയശ്രീലാളിതരായി നിൽക്കുന്നുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഫയൽ കത്തിപ്പ് പരിപാടി നടത്തിയിട്ട് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകാൻ ആ ഭരണകൂടം ശ്രമിക്കുമെന്ന് കരുതുന്നത് ഈ പറയുന്നത് പോലെ സാമാന്യ ബുദ്ധിയിൽ ചിലർക്കെങ്കിലും സംശയം തിരികെയും ഉണ്ടാകില്ലേ? അത് അതറിയില്ല, അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ഒരു വിഷയം ഉണ്ടാകുമ്പോ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് സ്വീകരിക്കുന്നത്, പശുവിന്റെ വിവാദം ഉണ്ടാകുമ്പോ ഏക സിവിൽ കോഡ് കൊണ്ടുവരും. അങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് വിഷയം മാറ്റി 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 വലിയ വിവാദങ്ങളെ മറച്ചു വെക്കാനുള്ള ശ്രമം നരേന്ദ്രമോദി നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു പകർപ്പാണ് പിണറായി വിജയൻ. നിയമസഭയിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ ജനങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുവെങ്കിൽ ഇങ് ഇപ്പുറത്ത് അടുത്ത ഓഫീസ് കത്തിക്കുന്നു, നാളെ ഇനിയിപ്പോ ഒരു ലാവ വന്ന് വീണ് സെക്രട്ടേറിയറ്റ് ഒന്നാകെ നശിച്ചു പോയെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇവരുടെ സ്വഭാവം വെച്ച് വിഷയങ്ങളിൽ നിന്ന് വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ പലതും ചെയ്യും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത് ചെയ്തത്. ഇതിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, തെളിവ് നശിപ്പിക്കുക എന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എതിർക്കാനും പറ്റില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നു. യെസ് യെസ്, എന്തായാലും സനോജിന്റെ കണക്ഷൻ കട്ടായി പോയി. സനോജ് അതിന് മറുപടി പറയേണ്ടതായിരുന്നു. അത് ഒടുവിൽ രാജീവ് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ അന്വേഷണം കേന്ദ്രമാണ് നടത്തുന്നത്, കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ ആ വഴികളിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നിങ്ങൾ തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ സർക്കാർ ഇത്തരത്തിൽ ഫയൽ കത്തിച്ച് നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത്, നേരത്തെ അന്വേഷണ ഏജൻസി വന്നതൊക്കെ ഞങ്ങളുടെ താല്പര്യപ്രകാരമാണ് എന്ന് പറഞ്ഞത് അന്വേഷണ ഏജൻസി തന്നെ പോയിട്ട് കോടതിയിൽ പറയുന്നു പിണറായി വിജയൻ കത്തെഴുതിയത് കൊണ്ടാണ്. അങ്ങനെ അന്വേഷണ ഏജൻസി വരട്ടെ എന്ന് പറഞ്ഞ ഒരു സർക്കാർ, എല്ലാം നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ ഒരു തീപിടുത്തം കൊണ്ട് മാത്രം സാധിക്കുമോ എന്ന ഭരണപക്ഷത്തിന്റെ ചോദ്യത്തിന് ബി ജെ പിക്കുള്ള ഉത്തരവ് എന്താണ്? ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പെട്ടെന്ന്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി ജെ പി ഉയർത്തിയ ആരോപണങ്ങൾ ഇന്നും ശരിവെക്കുന്നതാണ്, അതിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതും. ഇന്നലെ ഉണ്ടായ സംഭവം അതിന്റെ ഒരു മറ്റൊരു വശമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി മൊത്തം തെളിവുകളും നശിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്തെ പൂർണ്ണമായിട്ടും തീവട്ടിക്കുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് യുവജന വഞ്ചനയാകട്ടെ, അഴിമതിയാകട്ടെ, എല്ലാ കാര്യങ്ങളും 3.5 മണിക്കൂർ പ്രസംഗം, ആ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും, ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും, വിഷയങ്ങളിൽ നിന്നും ഒഴിവാക്കി അവിടെ ഭരണപക്ഷത്ത് നിന്ന് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സുകാരെയും മുസ്ലിം ലീഗുകാരെയും പഠിപ്പിക്കുകയാണ്. രാജ്യത്തുണ്ടായ വി പി സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടം, അതിനോടൊപ്പം തന്നെ ബി ജെ പി വളർന്നു, ബി ജെ പി വളർത്തിയത് ആര് എന്നുള്ള ചർച്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ച, അതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, കോൺഗ്രസും കൂടെ സി പി എമ്മിലോട്ട് മാറ്റണം എന്നുള്ള തരത്തിലാണ് ഇന്നലത്തെ ചർച്ച പോയത്. അല്ലാതെ വേറെ തരത്തിലും ചർച്ച പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതാണ്, അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. 3 അഭിജിത്ത് പറയുന്നുണ്ടായി, അതുപോലെ അനൂപും പറയുന്നുണ്ടായി, നമ്മൾ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. വീട് വെച്ചു കൊടുത്ത കഥ ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ലാത്തതാണ്. നിങ്ങൾ വേറെ ഒന്നും വേണ്ട, പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കണം. കേരളത്തിനകത്ത് പ്രധാനമന്ത്രി യോജന യോജന പ്രകാരം, ആവാസ് യോജന പ്രകാരം എത്ര വീട് കൊടുത്തു, ഞാൻ കണക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് ഈ ചാനലിൽ ഉൾപ്പെടെ നോക്കാം. കാരണം അത്രയും കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ പറയുന്നു ബി ജെ പി കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ മുദ്രാവാക്യം വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇന്നും സമൂഹത്തിൽ നിൽക്കുന്നു, അത് സത്യസന്ധതയിലേക്ക് വരുന്നു, അതിന്റെ അടുത്തട്ടിലേക്ക് എത്തുന്നു. കേന്ദ്രത്തിൽ നിന്നും മന്ത്രിയായിട്ടുള്ള ജലീലിനെതിരായിട്ടുള്ള അന്വേഷണം വരുന്നു. ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരേ ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഓഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കത്തുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സംശയിക്കേണ്ടിയിരിക്കുന്നു, അത് കത്തിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറയുന്നു, അതിന്റെ 10 മിനിറ്റിൽ അതിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ഹണി
ഹണി പറയുന്നു ഞങ്ങൾ കത്തിച്ചതാണ് എല്ലാ കത്തിക്കും അത് മൊത്തം കണ്ടതാണ് അത് സത്യം പറഞ്ഞതാണ് അത് വാക്ക് രണ്ട് ഉദ്യോഗസ്ഥന്മാർ കയറിയത് ആ രണ്ട് ഉദ്യോഗസ്ഥന്മാർ അടച്ചിട്ടിരുന്ന സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അഭിജിത്ത് പറഞ്ഞോളൂ തീർച്ചയായിട്ടും അന്വേഷണം എല്ലാ രീതിയിലും കടന്നു പോകണം ഏറ്റവും ഒടുവിൽ ഇന്ന് വരുന്ന ദൃശ്യങ്ങൾ ജനം ടി വിയുടെ അനിൽ നമ്പ്യാർ മുത്ത് പ്രതികൾക്കുള്ള ബന്ധമാണ് അത് ഉൾപ്പെടെ ആ കൃത്യമായ അന്വേഷണത്തിൽ വന്ന് അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അത് 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 പറഞ്ഞു തീർന്നു പോകുമ്പോ രാജീവിനുള്ള ഒരു ചെറിയ കൊട്ടുകൂടിയാണ് ഒരു ബുദ്ധിമുട്ടില്ല വരട്ടെ നിങ്ങൾക്ക് തെളിയിക്കട്ടെ തെളിവ് വരുമ്പോ കോൺഗ്രസിൽ നിന്നും വരാതിരുന്നാൽ ഭാഗ്യം എന്തായാലും നമുക്ക് സമയം അവസാനിക്കുന്നത് കൊണ്ട് നിർത്തുന്നു എന്തായാലും അഭിജിത്ത് അവസാന നിമിഷത്തിൽ ആ വിഷയത്തിലേക്ക് വന്നു അതൊരു ചർച്ചയായി പോകേണ്ടുന്ന വിഷയം തന്നെയാണ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തായാലും അന്വേഷണം അതിന്റെ വഴികളിലേക്ക് നടക്കുന്നു എവിടെയാണ് ശരിക്കു പറഞ്ഞാൽ കേരളം ഞെട്ടാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയേണ്ടുന്ന ദിവസങ്ങളിലേക്ക് എത്തുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകളുമായി ഒത്തുചേരാം നന്ദി പങ്കെടുത്തതിന് രാജീവ് അഭിജിത്ത് ഒപ്പം സ്ഥാനം വെച്ചു